അനുദിന വിശുദ്ധർ നവംബർ 22 വിശുദ്ധ സിസിലി കന്യക രക്തസാക്ഷി AD 230 ദേവാലയ ഗായിക സംഘത്തിൻ്റെ മധ്യസ്ഥ വിശുദ്ധ സിസിലി പുണ്യവതി എല്ലാ ദേവാലയ ഗായിക സംഘ അംഗങ്ങൾക്കും ഈ തിരുനാളിൻ്റെ ആശംസകൾ നേരുന്നു. വിശുദ്ധ സിസിലി ഒരു ഉത്തമ കുടുംബത്തിൽ ജനിച്ച റോമക്കാരിയാണ്. ക്രിസ്തുമത തത്വങ്ങൾ അവൾ ശരിക്ക് അഭ്യസിച്ചിരുന്നു. യൗവനത്തിൽ തന്നെ അവൾ നിത്യകന്യാത്വം നേർന്നു. എന്നാൽ മാതാപിതാക്കന്മാർ വലേറിയൻ എന്ന കുലീന യുവാവിനെ വിവാഹം കഴിക്കുവാൻ സിസിലിയെ നിർബന്ധിച്ചു. ഭർത്താവിനോട് സിസിലി പറഞ്ഞു, ഒരു രഹസ്യം പറയുവാനുണ്ട്. ഒരു ദൈവദൂതൻ എന്നെ സൂക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. താങ്കൾ അത് അറിയണം. വിവാഹമുറക്കി അങ്ങ് എന്നെ സ്പർശിച്ചാൽ ദൈവദൂതൻ കോപിക്കും. അങ്ങ് സഹിക്കേണ്ടതായി വരും. എൻ്റെ നിത്യകന്യാത്വം അങ്ങ് സമാദരിക്കുകയാണെങ്കിൽ എന്നെ സ്നേഹിക്കുന്നത് പോലെ ആ ദൂതൻ അങ്ങയെയും സ്നേഹിക്കും. ആ ദൂതനെ ഞാൻ കാണട്ടെ, എന്നാൽ ഞാൻ അങ്ങനെ ചെയ്യാം, ഭർത്താവ് പറഞ്ഞു. ഏകസത്യ ദൈവത്തിൽ വിശ്വസിച്ച് സ്നാനപ്പെട്ടാൽ താങ്കൾക്ക് ആ ദൈവദൂതനെ കാണുവാൻ കഴിയും. വലേറിയനെ ബിഷപ്പ് ഉർബൻ ഞാൻ സ്നാനപ്പെടുത്തി. തിരിച്ചു വന്നപ്പോൾ ആ ദൈവദൂതനെ വലേറിയൻ കണ്ടു. വിവരം സ്വസഹോദരൻ തിബൂർത്തിയോസിനെയും അറിയിച്ചു. അദ്ദേഹവും ഞാൻ സ്നാനപ്പെട്ടു. താമസിയാതെ അവർ രണ്ട് സഹോദരന്മാരും രക്തസാക്ഷിത്വ മകുടം ചൂടി അവരുടെ കൂടെ ഇതിന് സാക്ഷിയായിരുന്ന റോമൻ ഉദ്യോഗസ്ഥൻ മാക്സിമൂസും രക്തസാക്ഷി കിരീടം അണിഞ്ഞു. സിസിലിയെ ശ്വാസം മുട്ടിച്ചു കൊല്ലുവാൻ വിധിയുണ്ടായി. അവളെ ഒരു തീച്ചൂളയിൽ ഒന്നര ദിവസം ഇട്ടു. എന്നാൽ അഗ്നി അവളുടെ ശരീരത്തെ ദ്രോഹിച്ചില്ല. ഒരു തലമുടി നാര് പോലും കരിഞ്ഞില്ല. ഒരു അരച്ചാരു വന്ന് നിയമപ്രകാരം 3 പ്രാവശ്യം വെട്ടി തല പകുതി മുറിഞ്ഞു. തറയിൽ 2 ദിവസം ജീവനോടെ കിടന്നു. അവസാനം തൻ്റെ കിരീടം വാങ്ങിക്കാൻ അവളുടെ ആത്മാവ് പറന്നുപോയി. വിശുദ്ധ സിസിലിയുടെ ജീവചരിത്രകാരൻ പറയുന്നത്, പുണ്യവതി വാദ്യമേളങ്ങളോടു കൂടെ ദൈവസ്തുതി പാടിയിരുന്നു എന്നാണ്. അതിനാൽ വിശുദ്ധ സിസിലി ദേവാലയ സംഗീതത്തിൻ്റെ മധ്യസ്ഥയായി പ്രഖ്യാപിതയായി. ഞരമ്പ് തിരിയായി തീരുവാനും അങ്ങനെ എൻ്റെ രക്തം മുഴുവനും എണ്ണയായി ദൈവത്തിൻ്റെ സ്തുതിക്കായി കത്തി ജ്വലിച്ച് കാണുവാനും ഞാൻ ആഗ്രഹിക്കുന്നു. വിശുദ്ധ അഗസ്റ്റിൻ. എല്ലാ ദേവാലയ സംഗീത മക്കൾക്കും ഈ തിരുനാളിൻ്റെ ആശംസകൾ.